അവിടെ കേരളത്തിലെ എഫ് സി കൊച്ചിൻ ഡൂറൻ കപ്പ് വിൻ ചെയ്യുമ്പോൾ അതിൻ്റെ ക്യാപ്റ്റനായിരുന്നു. അത് ഞങ്ങൾ നമ്മളാണ് വിൻ ചെയ്തത്. അതൊരു ആദ്യമായിട്ടാണ് കേരളത്തിലേക്ക് ഡൂറൻ കപ്പ് കൊണ്ടുവരുന്നത് എഫ് സി കൊച്ചിനാണ്. ആ ഒരു അത് ഭയങ്കര ത്രില്ലായിരുന്നു. ആ കുറേ കളിച്ചിട്ടുണ്ടെങ്കിലും മോഹൻബാബിന് കപ്പെടുത്തിട്ടുണ്ട്, രണ്ട് മൂന്ന് മോഹൻബാബിന് കപ്പെടുത്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു നമ്മുടെ എഫ് സി കൊച്ചിനാണെങ്കിൽ വലിയൊരു അനുഭവമായിരുന്നു. നല്ല അല്ലാതെ നമ്മളെ നാട്ടിലുള്ള പ്ലേയേഴ്സ് തന്നെ ആയിരുന്നു. കേരള പോലീസിൽ കളിക്കുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്, ഓ ഡൂറൻ കപ്പൊന്ന് തൊടാൻ പറ്റുമോ അല്ലെങ്കിൽ ഒന്ന് വിൻ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് മോഹൻബാബിൽ പോയപ്പോൾ നമ്മൾ വിൻ ചെയ്തു. തീർച്ചയായിട്ടും ഇത്രയും ഓൾഡസ്റ്റ് ടൂർണമെൻറ്റാണ്, പഴക്കം ചെന്ന ടൂർണമെൻറ്റാണ്. അത് കളിക്കാൻ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ നമ്മൾ ഡൂറൻ കപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ഡൽഹിയിൽ തന്നെയാണ്, അംബേദ്കർ സ്റ്റേഡിയത്തിലാണ് കളി നടക്കുന്നത്, മിലിറ്ററിയുടെ ഇതാണ്. ആ ഒരു സുഖം ഇങ്ങനെ പല സ്ഥലത്തും വയ്ക്കുമ്പോൾ കിട്ടില്ല. ഡൂറൻ കപ്പ് റെഡിക്ക് ഡൽഹിയിലാണ് കളിക്കാനുള്ള ഒരു ആംബിയൻസ് കിട്ടുന്നത് അവിടെയാണ്. ഏഷ്യയിലായിരുന്നതിനൊരു എട്ടാം സ്ഥാനത്തൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്തായാലും വേൾഡ് കപ്പിന് ചാൻസ് ഉണ്ട്, ക്വാളിഫൈ റൗണ്ട് കളിച്ച് ചാൻസ് ഉണ്ട്. അതിന് അതിന് തന്നെ നമ്മൾ ഏഷ്യയിലൊരു നല്ലൊരു സ്റ്റാൻഡ് ആവണം. കാരണം അടുത്ത വേൾഡ് കപ്പ് തൊട്ട് എട്ട് ടീമാണ് ഏഷ്യയിൽ നിന്ന് വരുന്നത്. അതിന് അടുത്ത കൊല്ലം തന്നെ വരുന്നു പറഞ്ഞല്ല, അത് കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞിട്ടായാലും നമുക്ക് അതിന് തന്നെ ബേസിക് ആയതിന് തന്നെ നമ്മൾ ഏഷ്യയിലെ ഒരു ബെസ്റ്റ് എയ്റ്റ് ബെസ്റ്റ് സിക്സിലൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വേൾഡ് കപ്പ് കളിക്കാം. ഐ എസ് എല്ലൊക്കെ വന്നപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയിൽ ഭയങ്കരമായിട്ട് ഫുട്ബോൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളൊക്കെ ആരാധിക്കുന്ന പ്ലേയേഴ്സ് ഒന്ന് നമ്മൾ ടി വിയിൽ കണ്ട് ആരാധിച്ച പ്ലേയേഴ്സൊക്കെ റോബർട്ടോ കാർലോസ്, അനേക അങ്ങനത്തെ പ്ലേയേഴ്സൊക്കെ വന്ന് ഇവിടെ കളിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇപ്പോൾ ഭയങ്കര പോപ്പുലർ ആയിട്ടുണ്ട്. നമ്മൾ നല്ല പെർഫോമൻസ് ഇപ്പോൾ കാഴ്ച വയ്ക്കേണ്ടി, കാരണം നമുക്കറിയാം ഇപ്പോൾ സാഫ് ഗെയിംസ് വിൻ ചെയ്തതും. തീർച്ചയായിട്ടും നമുക്കൊന്നും പഴയമാരല്ല, നല്ല ഇന്ത്യ ഭയങ്കര ഡെവലപ്പ് ചെയ്ത് വരുന്നു. മെസ്സി വരുന്നുണ്ടെങ്കിൽ ഓക്കെ, മെസ്സി വന്ന് ഒരു കളി കളിക്കാൻ പാടില്ല, രണ്ട് മൂന്ന് കളിയൊക്കെ കളിക്കുകയെന്ന് വെച്ചാൽ നമുക്ക് ഇന്ത്യൻ ടീമായിട്ടൊക്കെ ഒരു കളി കളിക്കണം, അതൊക്കെ വലിയൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ തന്നെ ഇന്ത്യൻ ടീമായിട്ട് കളിച്ചാലും മതി. പക്ഷേ മെസ്സി വന്ന് മെസ്സി വരണം, മെസ്സി വന്നിട്ടില്ലെങ്കിൽ ഒരു കാര്യമില്ല. നമ്മളൊക്കെ പ്രതീക്ഷ മെസ്സി വരണമെന്ന്. മെസ്സി വന്നാൽ തീർച്ചയായിട്ടും ഒരു കളിയിലൊന്നും കയറുക, രണ്ട് മൂന്ന് സാറ് പറഞ്ഞ പോലെ രണ്ട് മൂന്ന് സ്ഥലത്ത് കളിക്കാൻ ഒരു അവസരം ഉണ്ടെങ്കിൽ അത് തന്നെ കൊണ്ടുവന്ന് അർജൻറ്റീന വന്നിട്ട് കയറുള്ളൂ. അല്ലാണ്ട് മെസ്സി ഇല്ലാണ്ട് അർജൻറ്റീന വന്നിട്ട് 10-37 കോടി ചിലവാക്കി കൊണ്ടുവന്നിട്ട് ഇന്ത്യക്കൊരു ഗുണമില്ലല്ലോ, അല്ലെങ്കിൽ കേരളത്തിനൊരു ഗുണമില്ല. പക്ഷെ മെസ്സി വന്നിട്ട് നന്നായി രണ്ട് മൂന്ന് മാച്ചൊക്കെ കിട്ടാന്ന് വെച്ചാൽ നമുക്ക് തന്നെ ഭയങ്കര ക്രൗഡ് ഉണ്ടാവും. തീർച്ചയായിട്ടും മെസ്സി വന്നു കഴിഞ്ഞാൽ നല്ല ക്രൗഡ് ഓട്ടോമാറ്റിക്കായിട്ട് നല്ല സ്പോൺസറിന് കിട്ടും. അത് അതിപ്പോഴും ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല, നമ്മുടെ ഗവൺമെൻറ് അത് ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല. എന്തായാലും വെയിറ്റ് ആൻഡ് സീ.